നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാധ്യത മുന്നേ കണ്ടിരുന്നെങ്കിൽ സഞ്ജനയുടെ പ്രപ്പോസൽ വരുന്നതിന് മുന്നേ നമുക്ക് സ്വാതി ഇവിടെ എത്തിക്കായിരുന്നു. അതിന് താമസിച്ചു പോയിട്ടില്ലെന്നാ ഞാൻ കരുതുന്നത്. എന്റെ കണക്കുകൂട്ടൽ ശരിയായി വരുമെങ്കിൽ നിശ്ചയിച്ച വിവാഹത്തിന് മുമ്പ് ചേച്ചി സുഖപ്പെടും. വിവാഹ മുഹൂർത്തം കുറിക്കുന്ന സമയത്ത് നീ അത് പറഞ്ഞപ്പോ എല്ലാവരും അതൊരു തമാശയായിട്ട് കണ്ടു. ഞാൻ പോലും അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ സിദ്ധിമുത്തി എനിക്ക് ഉറപ്പ് തന്നപ്പോ ഞാൻ അനുഭവിക്കുന്ന ആശ്വാസം എത്ര വലുതാണെന്നറിയോ? ജീവിതത്തിൽ ഒരാൾ ആശ്വാസമാവുന്നത് എങ്ങനെയാണെന്ന് നിന്നിലൂടെ ഞാൻ അറിയാണ് ലക്ഷ്മി. നീ എനിക്ക് ആരാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തിന് നീ എന്റെ മുന്നിലേക്ക് വന്നതെന്ന് പോലും. അതിനെല്ലാം എനിക്കിപ്പോ ഉത്തരം കിട്ടുക. എന്റെ മാത്രമല്ല എന്റെ കുടുംബത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാ നീ വന്നത്. ദൈവത്തിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് എന്റെ കുട്ടിക്കാലത്ത് തന്നെ എന്റെ അച്ഛനെ ദൈവം തട്ടിയെടുത്തപ്പോഴാ. ഇപ്പൊ ആ ദൈവത്തെ തന്നെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിന്നിലൂടെ. നിന്നെ ഞാൻ രക്ഷിച്ചേന് നീ എന്നെ ദൈവമായിട്ടാണ് കാണുന്നതെന്ന് പറയാറില്ലേ? അതുപോലെ ഇനി എനിക്കും തിരിച്ചു പറയാം നീ എനിക്ക് ദൈവമാണെന്ന്. നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. എന്റെ മുന്നിൽ നിങ്ങൾ ഒട്ടും താഴ്ന്നു പോകാൻ പാടില്ല. അവർ പുറപ്പെടാൻ തയ്യാറായ കാത്തിരിപ്പുണ്ട്. ഇതിപ്പോ ഈ ചിത്രത്തിൽ ഞാനില്ല, സ്വാതിയെ കൊണ്ടുപോകേണ്ടവനാ ഞാൻ. പക്ഷേ മാറി നിന്ന് കാണാനുള്ള വിധിയാ എനിക്ക്. നിശല്ല, ആരും അറിയാതെയാണെങ്കിലും കൂടെ വരില്ലേ? ഞാനുണ്ടാവും. നമ്മളോട് റെഡിയായി നിൽക്കാൻ വിളിച്ചു പറഞ്ഞിട്ട് നേരെ എത്രയായി? ഞാൻ അന്വേഷിച്ചു പോണോ? ആ അതേ, ലക്ഷ്മി വന്നല്ലോ. ആ മോളെ, നമുക്ക് അവിടെ താമസ സൗകര്യം കിട്ടുമോ? ആ ഉറപ്പായിട്ടും കിട്ടും. വേണ്ടതൊക്കെ സിദ്ധിമുത്തി ചെയ്തിട്ടുണ്ട്. സിദ്ധിമുത്തി ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴാ എന്നെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടത്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. അമ്മോ, വീട് പൂട്ടി കീ കൊടുക്കണ്ടേ? അത് ഞാൻ ശ്യാമള ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. പോവാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.